സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ സി ഒ സി മലയാളം. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാഷ് ഓഫ് ക്ലാൻസാർ പുതിയൊരു ചലഞ്ച് തന്നിരിക്കുകയാണ്, ഒക്ടോബർ ക്വാളിഫയർ ചലഞ്ച്. ഇതിനകത്ത് റിവാർഡായിട്ട് 21 ജെമ്മും റിസോഴ്സ് പോഷൻ 2 എണ്ണവും കിട്ടുന്നുണ്ട്. അപ്പോൾ 4 മാസത്തെ സമയമുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ഞാനിപ്പം ഇപ്പം 10 ലക്ഷം ലൂട്ട്, 10 ലക്ഷം ഗോൾഡ്, 10 ലക്ഷം എലിക്സർ, 10,000 ഡാർക്കും കൊടുക്കുന്നുണ്ട്. ഈവെൻ്റ് കംപ്ലീറ്റ് ചെയ്താൽ 3 സ്റ്റാർ അടിച്ചാൽ. സോ നമുക്ക് ഈ ചലഞ്ച് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പ്ലാൻ പറഞ്ഞു തരാം. എന്നിട്ട് അറ്റാക്ക് കാണിച്ചു. പ്ലാനിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഈ സൈഡിൽ വെച്ചാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ബലൂൺ ഇവിടെ ഇറക്കി വിടുക, അതിൻ്റെ പുറകിൽ ബ്ലിമ്പ്, ബാറ്റിൽ ബ്ലിമ്പ് ഇറക്കി വിട്ടാണ്ട് ഇവിടെ പൊട്ടിക്കുക. ഇവിടെ പൊട്ടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു എയർ സ്വീപ്പർ ഉണ്ട്, അതുകൊണ്ട് ഈ കാണുന്ന എയർ സ്വീപ്പർ ഉണ്ട്. ഇവിടെ ഫ്രീസ് ഒന്നും വരേണ്ട ആവശ്യമില്ല. നമ്മൾ എയർ സ്വീപ്പർ നമ്മുടെ ബ്ലിമ്പിനെ പുഷ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു റേജ് സ്പെൽ ഇട്ട് കൊടുക്കുക, ബ്ലിമ്പ് പൊട്ടിക്കുക. ബ്ലിമ്പ് പൊട്ടിക്കുക അറിയില്ല, അതിനകത്ത് ഞെക്കിയാൽ ബ്ലിമ്പ് തന്നെ പൊട്ടിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഇത്ര നമുക്ക് ക്ലിയർ ആവും. നമുക്ക് എക്സ്ബോ കിട്ടും, ആർസ ടവർ കിട്ടും, റോയൽ ചാമ്പ്യൻ കിട്ടും, വിസാ ടവർ കിട്ടും. ഇത്ര നമുക്ക് ബ്ലിമ്പിൻ്റെ സഹായത്തോടെ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ സ്നീക്കി കോൺഫിഡൻസ് ഇവിടെ ഇട്ട് കൊടുക്കുക. 4 എണ്ണം ഉണ്ട് ഇവിടെ 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 ഇട്ട് കൊടുക്കുക, 4 എണ്ണത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പം കറക്റ്റ് ഫണലാവും. അതിന് ശേഷം നമ്മുടെ ക്യൂന് ഇവിടോട്ട് ഇട്ട് കൊടുക്കുമ്പം ക്യൂന് ഇത് രണ്ടും പൊട്ടിച്ച് കെനോണും പൊട്ടിക്കും. കെനോൺ പൊട്ടിച്ച് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കുക, കെനോൺ പൊട്ടിച്ചിട്ട് മാത്രമേ സൂപ്പർ വാൾ ബ്രേക്കർ ഇടാവുള്ളൂ, കാരണം ഇവിടെ ഇടാവുള്ളൂ. അല്ലെങ്കിൽ സൂപ്പർ വാൾ ബ്രേക്കർ കെനോണിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വാൾ പോയി പൊട്ടിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, കെനോൺ പൊട്ടിച്ച് കഴിഞ്ഞ് വാൾ ബ്രേക്കർ ഇടുക, പിന്നെ വിസാഡ് ഇവിടെ ഇട്ട് കൊടുക്കുക. വിസാഡ് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇത്രയും ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ക്യൂന് ഇതുവഴി വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് പൊട്ടിച്ച് കഴിഞ്ഞ് ക്യൂവിനകത്ത് കയറും. ക്യൂവിനകത്ത് കയറി കഴിഞ്ഞ് വിസാ ടവർ അത്ര എടുത്തു കഴിഞ്ഞ് ഈ വിസാ ടവർ ക്യൂവിനെടുക്കും. ഹീലേഴ്സ് പുറകെ ഇട്ട് കൊടുക്കണം. ക്യൂവിന് ഇവിടെ ഇറക്കി കഴിയുമ്പോൾ തന്നെ ഹീലേഴ്സ് ഇവിടെ ഇട്ട് കൊടുക്കണം ക്യൂവിൻ്റെ പുറവിൽ. ഉടനെ ഇട്ട് കൊടുക്കണം. ഞാൻ അറ്റാക്കിന് ശേഷം അറ്റാക്കിന് വരുമ്പം കാണിച്ചു തരാം. നമ്മൾ ഈ കെനോം പൊട്ടിച്ച് കഴിഞ്ഞ് ക്യൂവിൻ്റെ പുറവിൽ ഹീലേഴ്സ് ഇട്ട് കൊടുക്കുക. അപ്പം ക്യൂവിനകത്ത് കയറി ഈ വിസാ ടവർ പൊട്ടിക്കും. ഈ വിസാ ടവർ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സൂപ്പർ വാൾ ബ്രേക്കേഴ്സ് ഉണ്ട്. അത് രണ്ടാമത് ഇറക്കി ഇട്ട് കൊടുക്കുക. അത് കറക്റ്റ് വാൾ ബ്രേക്കർ ഈ കമ്പാർട്ട്മെൻറ്റ് പൊട്ടിച്ച് തരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വിസാ ടവർ പൊട്ടിച്ചതിന് ശേഷം മാത്രമേ അടുത്ത രണ്ടാമത്തെ വാൾ ബ്രേക്കർ ഇടാവുള്ളൂ. അപ്പോൾ നമുക്ക് ക്യൂവിന് കറക്റ്റ് കണ്ട് ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു റേജ് ഇട്ട് കൊടുക്കണം, ഇവിടെ റേജ് ഇട്ട് കൊടുക്കണം. കാരണം നമ്മുടെ ഇൻഫെർനോ ടവറാണ്, ഇൻഫെർനോ ടവർ ക്യൂവിനെ ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ ഒരു റേജ് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു ഫ്രീസ് ഇൻഫെർനോ ടവർ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ക്യൂവിൻ്റെ എബിലിറ്റി പോവും. അപ്പം പെട്ടെന്ന് തന്നെ ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ക്യൂവിനകത്ത് കയറുന്നതായിരിക്കും. ക്യൂവിനകത്ത് കയറി കഴിഞ്ഞ് നമ്മുടെ സി സിക്കകത്ത് സൂപ്പർ മിനിയനും ആർച്ചറും ആണുള്ളത്, അത് ഇറങ്ങി വരും. അപ്പോൾ നമ്മളൊരു പോയിസണും ഫ്രീസും ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുക. പോയിസണും ഫ്രീസും ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ക്യൂവിന് ഭയങ്കര ഡാമേജ് ആയിരിക്കും. പോയിസൺ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ മിനിയൻ എന്തായാലും ചാവും. അത് കഴിഞ്ഞ് നമുക്കൊരു ജമ്പ് സ്പെല്ലുണ്ട്, അത് ആണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യൂവിൻ ചാടി ടൗൺ ഹാളിൻ്റെ കമ്പാർട്ട്മെൻറ്റിലോട്ട് വന്നോളും. അപ്പം തന്നെ ഒരു റേജ് ഇട്ട് കൊടുക്കുക ഇവിടെ. അപ്പോൾ ക്യൂവിൻ്റെ പണി അവിടെ കഴിഞ്ഞ്, ടൗൺ ഹാൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ക്യൂവിൻ്റെ പണി അത് കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ളത് നമ്മുടെ ടൗൺ കിങ് നമ്മുടെ ജെം സ്പെൽ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് കിങ്ങിനെ നമുക്ക് ഇവിടോട്ട് ഇട്ട് കൊടുക്കുക. കിങ്ങിനെ ഇവിടോട്ട് ഇട്ട് കൊടുക്കുക. കിങ് ഇത്രയും ക്ലിയർ ചെയ്ത് ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് റോയൽ ചാമ്പ്യൻ ഇവിടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ സീജ് മെഷീൻ പൊട്ടിക്കഴിഞ്ഞ് റോയൽ ചാമ്പ്യൻ ഇവിടെ ഇട്ട് കൊടുക്കുക. റോയൽ ചാമ്പ്യൻ അത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഈ കമ്പാർട്ട്മെൻറ്റുള്ള ഇത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പം അടുത്ത മുകളിലോട്ടുള്ള കമ്പാർട്ട്മെൻറ്റിൻ്റെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ക്യൂവിൻ്റെ ഹീറോസിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം നമ്മൾ ഇറക്കി വിട്ട് ടൗൺ ഹാൾ പൊട്ടിച്ചിട്ടുണ്ട്. ടൗൺ ഹാൾ പൊട്ടിക്കുമ്പം തന്നെ ക്യൂവിൻ വർക്ക് ചെയ്യുമ്പം തന്നെ നമ്മുടെ ലാവ ഹോണ്ട്, ഫസ്റ്റ് ലാവ ഹോണ്ട് ഇവിടെ ഇറക്കി വിട്ട് കൊടുക്കുക. അപ്പോൾ ലാവ ഹോണ്ട് ഇറങ്ങുമ്പം എയർ ഡിഫൻസിൻ്റെ അടുത്തോട്ട് പോയിക്കോളും. അത് കഴിഞ്ഞ് 2 ബലൂൺ ഇവിടെ ഇറക്കി ഇട്ട് കൊടുക്കുക. 2 ബലൂൺ ഇവിടെ, 5-6 ബലൂൺ ഇവിടെ ഇറക്കി ഇട്ട് കൊടുക്കുക. 2-3 ബലൂൺ ഇവിടെ ഇറക്കി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് വാർഡൻ ഉടനെ തന്നെ ഇറക്കി വിടുക. ഗ്രാൻഡ് വാർഡൻ ഇറക്കി വിട്ട് കഴിഞ്ഞ് നമ്മളാണ്ട് ഈ ആർച്ചർ ക്യൂവിനെ പൊട്ടിക്കാൻ വേണ്ടി നമുക്ക് 2-3 ഹെഡ് ഹണ്ടേഴ്സ് ഉണ്ട്. അതും നമുക്ക് ഇതിൻ്റെ പുറകെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹെഡ് ഹണ്ടേഴ്സ് അകത്തോട്ട് വരും. അകത്തോട്ട് വരുന്നതിന് തന്നെ വാർഡൻ്റെ ഇതിൽ തന്നെ വാർഡൻ്റെ എബിലിറ്റി അങ്ങ് ഫസ്റ്റ് തന്നെ കൊടുക്കുക. ഹെഡ് ഹണ്ടേഴ്സ് ഇറക്കി വിട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ വാർഡൻ്റെ എബിലിറ്റി കൊടുക്കുക. ഇവിടെ ഒരു റേജ് ഇട്ട് കൊടുക്കുക. ഇവിടെ റേജ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ബലൂണെല്ലാം ആണ് നമ്മൾ ഇതുവഴി ഇങ്ങോട്ടും ഇങ്ങോട്ടും 2-3 എണ്ണം അധികമുള്ളതെല്ലാം ഇതുവഴി ഇറക്കി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. അറ്റാക്ക് സിമ്പിൾ അറ്റാക്കാണ്. ഞാൻ നിങ്ങൾക്ക് അറ്റാക്ക് കാണിച്ചു തരാം. പ്ലാൻ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ അറ്റാക്ക് നേരിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. സിമ്പിൾ ഈ രീതിയാണ് കാണിച്ചു തരാട്ടാണ്. ഈ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇത് കണക്കാത്ത വീഡിയോ ഇനി ഇടുന്നതായിരിക്കും. പ്ലാനിൽ പറഞ്ഞ കണക്കാൻ നമുക്ക് ആദ്യം ഒരു ബലൂണ്, പുറകെ ബ്ലിമ്പ്,
നമുക്ക് റേജ് സ്പെല്ല് ഇവിടെ ഇട്ട് കൊടുക്കണം. റേജ് സ്പെല്ല് ഇട്ടതിന് ശേഷം ഉടനെ തന്നെ വിളിമ്പ് പൊട്ടിക്കുക. നമുക്ക് അവിടുത്തെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ സ്നീക്കി ഗോൾഡൻസ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെ 3 എണ്ണം ഇട്ട് കൊടുക്കുക. നമ്മുടെ എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ക്യൂവിനെ ഇറക്കി വിടുക പുറവി ഹീലേഴ്സ്. എന്നിട്ട് നമുക്ക് ഇവിടെ വിസാഡ് ഇറക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കിരോ പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ സൂപ്പർ വാൾ ബ്രേക്കർ ഇട്ട് കൊടുക്കുക. കിരോ പൊട്ടിച്ചതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ വാൾ ബ്രേക്കർ വേറെ സ്ഥലത്ത് പോകും. എന്നിട്ട് അടുത്ത വിസാഡ് ടവർ പൊട്ടിച്ച് കഴിഞ്ഞ് നമുക്ക് അടുത്ത വാൾ ബ്രേക്കർ ഇടാം. വിസാഡ് ടവർ ഇപ്പോൾ പൊട്ടിക്കും. വാൾ ബ്രേക്കർ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് റേജ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രീസ് ഇൻഫെർനോ ടവറിൻ്റെ പുറത്തിട്ട് കൊടുക്കാം. ക്യൂവിനകത്ത് കയറി അത് പൊട്ടിക്കും. പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ജമ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. സി സി ഇറങ്ങി വന്നാൽ നമ്മൾ പോയിസണും ഫ്രീസും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ക്യൂവിൻ്റെ പുറത്ത് നല്ല ഡാമേജ് വരും. നമുക്ക് സി സി ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ റേജ് ഇട്ട് കൊടുക്കുക. സോ അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കിങ് ഇറക്കി ഇട്ട് കൊടുക്കുക. ക്യൂൻ ടൗൺ ഹാളിലടുത്ത് എത്തുമ്പം തന്നെ നമുക്ക് എബിലിറ്റി കൊടുക്കാം. ടൗൺ ഹാൾ തുറക്കും. ടൗൺ ഹാൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, സോ ടൗൺ ഹാളിലടുത്ത് ഇതുവരെ പോയിട്ടില്ല, ടൗൺ ഹാളിൽ തുറന്നിട്ടുണ്ട്. നമുക്ക് എബിലിറ്റി ഇട്ട് കൊടുക്കാം. നമുക്ക് കിങ്ങിൻ്റെ എബിലിറ്റി അത് പൊട്ടിച്ച് കഴിഞ്ഞിടാം. സോ കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് റോയൽ ചാമ്പ്യൻ ഇട്ട് കൊടുക്കണം. നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇപ്പുറത്തോട്ട് പോകാം. നമ്മൾ ആദ്യം ലാവഹോണ്ട്, പുറവെ ബലൂണ്, ഇവിടെയും ബലൂൺ, ഇവിടെയും ബലൂണ്. നമുക്ക് വാർഡൻ ഇറക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പുറകെ തന്നെ 3 ഹെഡൻഡേഴ്സ് ഇട്ട് കൊടുത്ത് റേജ് ഇട്ട് കൊടുക്കുക. ഹെഡൻഡേഴ്സ് അല്ല, വാർഡൻ്റെ എബിലിറ്റി കൊടുക്കുക. കാരണം ഹെഡൻഡേഴ്സ് അല്ലെങ്കിൽ ക്യൂവിനെ ടാർഗറ്റ് ചെയ്തില്ല. സോ നമുക്ക് ബലൂൺ ഇട്ട് കൊടുക്കുക 2-3 എണ്ണം. ഇവിടെ 3, ഇവിടെ 2. സോ നമ്മുടെ അത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ബാക്കിയുള്ള മിനിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. നമുക്ക് കിങ്ങിൻ്റെ പുറത്ത് നമുക്ക് ഇവിടെ പോയിസൺ കൊടുക്കാൻ സമയമായിട്ടില്ല. സോ റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഈഗിള് റോയൽ ചാമ്പ്യനെ കൊല്ലും. നമുക്ക് പോയിസൺ ഇട്ട് കൊടുക്കുക കിങ്ങിൻ്റെ നേർക്ക്. നമുക്ക് ഒരു വിസാഡ് അധികമുണ്ട്. വിസാഡ് ഇവിടെ ഇറക്കി ഇട്ട് കൊടുക്കുക. സോ നമുക്ക് ഇതേ ഉള്ളൂ നമ്മുടെ ഈ അറ്റാക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ അറ്റാക്ക് എൻ്റെ പ്ലാനിൽ തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക. അതിപ്പോൾ എൻ്റെ പ്ലാനല്ല, ഞാൻ യൂട്യൂബിൽ കണ്ടാൽ നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. സോ നമ്മുടെ അറ്റാക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 3-star 100% അടിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഈ ചലഞ്ച് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ്. എൻ്റെ കയ്യിൽ ഇപ്പം 2 റിസോഴ്സ് പോർഷൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ക്ലെയിം ചെയ്താൽ കിട്ടും, പക്ഷേ എൻ്റെ കയ്യിൽ സ്പേസിൽ 5 എണ്ണവും കളക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് 400 XP-യും 21 gem-ഉം 2 resource പോർഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പ്ലാൻ വെച്ച് അറ്റാക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻ്റ് ഇടുക നിങ്ങൾ 3-star അടിക്കാൻ പറ്റിയോ എന്നുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ വീഡിയോ ഇന്ന് നിർത്തുകയാണ്. അടുത്ത വീഡിയോ കാണാം. ലവ് യു ഗായ്സ്.